നമസ്കാരം, വെൽക്കം ടു രമ്യാസ് മാത്സ് കോർണർ. എക്സസൈസ് 1.5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് യൂണിയനും ഇൻ്റർസെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിലെ എലമെൻസിൻ്റെ എണ്ണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അതൊക്കെയാണ് നമുക്ക് നോക്കാൻ. അതിനു മുന്നേ നമുക്ക് 2-3 ഇക്വേഷൻസ് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നാൽ അതിൻ്റെ യൂണിയൻ, എയും ബിയും 2 സെറ്റ് തന്നാൽ യൂണിയൻ അറിയാം, ഇൻ്റർസെക്ഷൻ അറിയാം, കോംപ്ലിമെൻ്റ് അറിയാം, ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം, എയിലെയും ബിയിലെയും എലമെൻസിൻ്റെ എണ്ണം അറിയാമെങ്കിൽ യൂണിയനകത്തും ഇൻ്റർസെക്ഷനകത്തും ഒക്കെയുള്ള എലമെൻസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് എയും ബിയും ഫൈനൈറ്റ് സെറ്റാണ്. അതായത് അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ് 2. പിന്നെ ഒരു പ്രത്യേകതയും കൂടിയിട്ട് എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. അതായത് നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് ഇങ്ങനെയാണ്, 2 ഇങ്ങനെ നിൽക്കും, ഇൻ്റർസെക്ഷൻ ഇല്ല. എയും ബിയും എന്താണ് ഇൻ്റർസെക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന, ഡിസ്ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എ യൂണിയൻ ബിക്കകത്ത് എത്ര എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക, എത്ര എലമെൻറ്റ്സാണ്, നമ്മൾ എങ്ങനെ എ യൂണിയൻ ബി എഴുതുക? എയിലെയും ബിയിലെയും കംപ്ലീറ്റ് എലമെൻറ്റ്സിനെയും നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബിക്കകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക, ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക, 2 കൂടിയിട്ട് പ്ലസ് ചെയ്യുക. ദാറ്റ് മീൻസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി. ഇത് പ്ലസ് ചെയ്തെടുത്താൽ നമുക്ക് എ യൂണിയൻ ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 പേർക്കും ഇൻ്റർസെക്ഷൻ ആയിട്ട് ഒരു എലമെൻറ്റ്സും ഇല്ല. ഇനി നമുക്ക് ജനറലായിട്ട് എടുക്കാം, ഇൻ്റർസെക്ഷനിലും കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ആ ഒരു കേസ് ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ എങ്ങനെ വരും? ഇത് കണ്ടോ, എയിൽ കുറച്ച് എലമെൻറ്റ്സ്, ബിയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, പിന്നെ 2 പേരുടെയും കൂടെ ഇൻ്റർസെക്ഷനകത്ത് കുറച്ച് എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താണ്, എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ നേരത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എയിലെയും ബിയിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് ചെയ്തിട്ട് കാര്യമില്ല. അതായത് നമ്മൾ അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്കിടയിൽ, അതായത് 2 പേർക്കും കൂടി കോമൺ ആയിട്ട് കുറേ എലമെൻറ്റ്സ് വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ എലമെൻറ്റ്സ് എഴുതുമ്പോൾ ഒരു എലമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല, ഒരു പ്രാവശ്യം എഴുതാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ഇൻ്റർസെക്ഷനിൽ കുറച്ച് എലമെൻറ്റ്സ് കൂടിയിട്ട് വരികയാണെങ്കിൽ ഒരു ചെറിയ മാറ്റം കൂടി നമ്മുടെ ഇക്വേഷനകത്ത് വരുത്തുക. എ യൂണിയൻ ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബിയും കൂടെ പ്ലസ് ചെയ്തിട്ട് ഇൻ്റർസെക്ഷനിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് മൈനസ് ചെയ്ത് കളയുക. ദാറ്റ് മീൻസ് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്, ദാറ്റ് മീൻസ് ദെർഫോർ ഇൻ്റർസെക്ഷൻ നൾസെറ്റ് ആയിട്ട് വന്നാൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ചെയ്താൽ മതി. 2 സെറ്റിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് ചെയ്തെടുത്താൽ മതി. ഇനി അവർക്കിടയിൽ ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ആയിട്ട് കുറച്ച് പേര്, 2 സെറ്റിലും കോമൺ ആയിട്ട് കുറച്ച് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എയിലെ എലമെൻറ്റ്സും ബിയിലെ എലമെൻറ്റ്സും കൂടെ പ്ലസ് ചെയ്തിട്ട് അവരുടെ ഇൻ്റർസെക്ഷനിൽ വരുന്ന എലമെൻറ്റ്സ് മൈനസ് ചെയ്യുക. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിട്ട് ഈ ഒരു വെൻ ഡയഗ്രത്തിൽ വരുന്ന സെറ്റിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യമാണ്. അതായത് നമുക്ക് ഡിഫറൻസ് പഠിച്ച സമയത്ത്, സെറ്റ്സിൻ്റെ ഡിഫറൻസ് പഠിച്ച സമയത്ത് ഈ ഒരു വെൻ ഡയഗ്രാം പഠിപ്പിച്ചതാണ്. ഇത് യൂണിവേഴ്സൽ സെറ്റ് എ ബി, ഇത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ പോർഷനിലാണ് എ ഇൻ്റർസെക്ഷൻ ബി വരിക. ഇനി വാട്ട് അബൌട്ട് എ മൈനസ് ബി? എന്താ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്? എ എന്ന് പറയുന്ന സെറ്റിൽ ബിയിലുള്ള എലമെൻറ്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ കളഞ്ഞിട്ട് എക്ക് മാത്രമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അതായത് ഇത് ഇത്രയും പോർഷനാണ് എന്താ എ മൈനസ് ബിയിൽ വരിക ആണല്ലോ. എ മൈനസ് ബിയിൽ ആ ബിയിൽ വരുന്ന എലമെൻറ്റ്സ് ഒക്കെ കളഞ്ഞിട്ട് എക്ക് മാത്രം സ്വന്തമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എ മൈനസ് ബിയിൽ വരിക. സിമിലർലി ബി മൈനസ് എ വരുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിനാണ് നമ്മൾ എന്താ എടുക്കുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത്. അതിനകത്ത് നിന്ന് എയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മളങ്ങ് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും ബി മൈനസ് എയിൽ ഉണ്ടാവുക. നോക്കിക്കേ, ഈ 3 സെറ്റിലും കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല, 3 പേരും ഡിസ്ജോയിൻ്റ് ആണ്. എ മൈനസ് ബി, A intersection B, B minus A. This is 3 variant disjoint. This 3 variant kuda cherthu kaniyal A ileyum B ileyum complete elements ne namukku kittum. That means we get A union B. Appo N of A union B il ethra elements undennu ariyan vendittu namukku A minus B il ethra elements undennu nokkam. Intersection il ethra elements undennu nokka. Then B minus A il എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇത് മൂന്നും കൂടി പ്ലസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് A യിലും B യിലും ഉള്ള കംപ്ലീറ്റ് കിട്ടും. ദാറ്റ് മീൻസ് we get A union B. അപ്പോൾ നമുക്ക് A union B യുടെ ഇക്വേഷൻ ആയിട്ട് n of A minus B plus n of B minus A plus n of A intersection B നമുക്ക് യൂസ് ചെയ്യാം. ഇതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. സാധാരണ ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് n of A plus n of B minus n of A intersection B. Okay, so this we use this. That means n of A. This is the answer n of A plus n of B minus n of A intersection B. This equation is the same. This 3 sets we अब नम्मडे equation ले कोरच्चोरु difference वायरम इबडे first step शेरी दन्ने आणा n of A union B ले n of A m n of B इंगुडा plus C इदा बोले n of A union B union C वायरम्बो n of A plus n of B plus n of C नम्मले plus C या then इबडे नमको minus A याम A इम B इम तम्मले intersection मात्रे इंडायर नोलू इदु 3 set इबडा वायरन अंडा अपो A किम B किम intersection गाणाम B किम C किम intersection गाणाम A किम C किम intersection गाणाम अपो नमल एंदी या minus A इम B इम दामलेला intersection B इन्दम n of A इम C इम दामलेला intersection minus A या इनी n of B इम C इम दामलेला intersection minus A या अपो A इम C इम B इम C इम दामलेला intersection ला आकारनु नमको वेंडा पिन्ने ചിലപ്പോൾ നമുക്കപ്പോൾ ഇന്റർസെക്ഷനിൽ ആരെയും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എക്കും ബിക്കും സിക്കും 3 പേർക്കും കൂടി ചിലപ്പോൾ ഇന്റർസെക്ഷനിൽ എലമെന്റ്സ് വരാതെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 3 സെറ്റിനും കോമൺ ആണ്. അപ്പോൾ അങ്ങനെ എലമെന്റ്സ് വരാം. നമ്മൾ ഇപ്പോൾ ഈ മൈനസ് ചെയ്ത് കളയുമ്പോൾ ഈ എലമെന്റ്സ് എല്ലാം പോവുകയാണ്. അപ്പോൾ അതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് n of A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C ഓർത്തോളുക. അപ്പോൾ 3 സെറ്റ് വന്നു കഴിഞ്ഞാൽ n of A plus n of B plus n of C minus n of A intersection B n of A intersection C minus n of B intersection C plus n of A intersection B intersection C അതുകൂടെ ഓർക്കുക. അപ്പോൾ ഈ 3 ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഇക്വേഷൻ ഓർത്തു വെച്ചേക്കുക. 3 എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അവരുടെ 3 പേരുടെയും കൂടെ പ്ലസ് ചെയ്തെടുത്താൽ നമുക്ക് A യൂണിയൻ B കിട്ടും. അല്ല എങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആണ് n of A യൂണിയൻ B is equal to n of A plus n of B minus n of A intersection B. Okay, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിലേക്ക് പോവാം. അതായത് ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. 2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 23 നോക്കാം. If x and y are 2 sets such that x union y has 50 elements, x has 28 elements and y has 32 elements, how many elements does x intersection y has? X intersection y il ethra elements undu, adayathu set namukku thannittilla, adil ethra elements undennumayittu relate cheyidu varuna question aanu namukku ee equations okke vechittu cheyan pattunnathu. Appo thannirikkuna karyangal namukku onnu nokkam. Endana 2 set undu, x union y ku agathe 50 elements aanu, adayathu n of number of elements in x union y which is equal to 50, 50 elements union agathundu. Then x in n of x 28 elements and y number of elements in y that 32 elements and then നമുക്ക് വേണ്ടത് അവരുടെ ഇന്റർസെക്ഷനിൽ എത്ര എലമെന്റ്സ് വരുമെന്നാണ് അല്ലേ. അപ്പോൾ ഇത്രയും എലമെന്റ്സിനെ നമ്മൾ എഴുതി കണ്ടുപിടിക്കുക വളരെ പാടാണ്, പ്രയാസമാണ്. അപ്പോൾ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാം n of x union y യുടെ ഇക്വേഷൻ നമുക്കറിയാം. കോമൺ ആയിട്ട് ഇന്റർസെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ ഇന്റർസെക്ഷൻ 5 ആയിട്ട് വരുന്ന ഇക്വേഷൻ അല്ല, ഇന്റർസെക്ഷനും കൂടെ ചേർന്ന് വരുന്ന ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എക്സ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ വൈ പ്ലസ് ചെയ്തിട്ട് ഇന്റർസെക്ഷനുള്ള എലമെന്റ്സ് മൈനസ് ചെയ്ത് കളയുക അല്ലേ. നമുക്ക് നോക്കാമല്ലോ ഇവിടെ നമുക്ക് യൂണിയൻ തന്നിട്ടുണ്ട് 50 X le elements thannittund 28, Y le elements thannittund 32. We need to find the elements in intersection. Therefore, we need to find number of elements in X and X intersection Y. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ സോൾവ് ചെയ്യാ. ഇവിടെ 50 ഉണ്ട്. Then 28 ഉം 32 ഉം കൂടെ നമുക്ക് പ്ലസ് ചെയ്യാ. 28 ഉം 32 ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 + 2 = 10 60. 60 minus n of x intersection y നമുക്ക് കിട്ടും. Then ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ n of x intersection y നെഗറ്റീവ് ആണ്. അതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് പ്ലസ് ആയി കിട്ടും. അപ്പോൾ ഇവിടെ നിന്നിട്ട് n of x intersection y is equal to ഇതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ 60 കിടപ്പുണ്ട്. ഇവിടെ കിടന്ന 50 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -50 ആകും. We get 10. ഇത് സോൾവ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് n of x intersection y ൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കിട്ടി? 10 എലമെന്റ്സ് ആണ്. 10 എലമെന്റ്സ് ആണ് അവരുടെ ഇന്റർസെക്ഷൻ ആകത്തുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ നമ്മുടെ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു സ്കൂളിൽ 20 ടീച്ചേഴ്സ് ആണുള്ളത്. In a school there are 20 teachers who teach mathematics or physics. മാത്തമാറ്റിക്സോ ഫിസിക്സോ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും കൂടെ കൂട്ടിയിട്ട് 20 ടീച്ചേഴ്സ് ഉണ്ട്. ഓർക്കുക, മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. അപ്പോൾ ഈ വരുന്ന കേസിലൊക്കെ ആൻഡ് ഓർ ഈ രണ്ട് വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ്റർസെക്ഷൻ ഓർമ്മ വരണം. ഇൻ്റർസെക്ഷനിലെ എന്ന് ആൻഡിലെ എന്ന് അല്ലേ? അപ്പോൾ അതിൽ ഇൻ്റർസെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ആൻഡ് എന്ന് കേൾക്കുമ്പോൾ ഇൻ്റർസെക്ഷൻ ആണെന്ന് ഓർക്കുക. ഓർ എന്ന് പറയുമ്പോൾ രണ്ടിലും ആകാം. ഓർ എയിലും ബിയിലെയും എലമെന്റ്സ് നമ്മൾ വാരിക്കൂട്ടി എടുക്കുന്നത് യൂണിയൻ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഓർ കേൾക്കുമ്പോൾ എന്ത് വേണം? യൂണിയൻ. അത് ഓർക്കാൻ പാടാണെങ്കിൽ ആൻഡ് ഓർത്ത് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിയൻ നമുക്ക് ഓർമ്മ വരും. ആൻഡിലെ എന്ന് ഇൻ്റർസെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തുകൊള്ളുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇന്നേ സ്കൂൾ there are 20 teachers who teach മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സും ഫിസിക്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ യൂണിയനാണ് ഈ തന്നിരിക്കുന്ന 20. ഓഫ് ദീസ് 12 ടീച്ചേഴ്സ് മാത്തമാറ്റിക്സ്. എന്താണ്? 12 പേര് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്. 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഫിസിക്സും മാത്തമാറ്റിക്സും കൂടി പഠിപ്പിക്കുന്നത്. ബോത്ത് ആൻഡ് രണ്ടും കൂടി പഠിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ഇന്റർസെക്ഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. 4 ടീച്ചേഴ്സ്. ദെൻ ഹൗ മെനി ടീച്ച് ഫിസിക്സ്? ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് വാരി വലിച്ചെഴുതാനായിട്ട് ബുദ്ധിമുട്ടേണ്ട. ഇവിടെ നമുക്ക് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ പി ആയിട്ടും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ക്യാപിറ്റൽ ലെറ്റർ എം ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിക്കേ. ഹിയർ 20 ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. ദാറ്റ് മീൻസ് എൻ ഓഫ് മാത്തമാറ്റിക്സിന് നമുക്ക് എം കൊടുക്കാം. എം ഓർ ഫിസിക്സിന് പി കൊടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ഈസ് ഈക്വൽ ടു 20. ആൻഡ് ഇൻ ഓഫ് ദീസ് ഇതിനകത്ത് 12 ടീച്ച് മാത്തമാറ്റിക്സ്. ദാറ്റ് മീൻസ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത് 12 പേര്. ദെൻ 4 ടീച്ച് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഈസ് ഈക്വൽ ടു 4. We need to find the number of teachers who teach physics only. ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എത്രയാണെന്ന് നോക്കുക. നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്. എൻ ഓഫ് എം യൂണിയൻ പി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് യൂണിയൻ 12 ടീച്ചേഴ്സ് ടോട്ടൽ ഉണ്ട്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 12 പേര്. ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ദെൻ മാത്തമാറ്റിക്സും ഫിസിക്സും പഠിപ്പിക്കുന്നവർ 4 പേരുണ്ട്. ദെയർഫോർ മൈനസ് ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് 12 - 4 8 കിട്ടും. ദെയർഫോർ ഇവിടെ നമുക്ക് 20 ഈസ് ഈക്വൽ ടു 8 പ്ലസ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ്. ദെൻ 8നെ കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ n of p we get it as 20 - 8 which is equal to 12. 12 teachers are physics matram padipikkunnathu. n of p is equal to 12. അപ്പോൾ ഇവിടെ നമുക്ക് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണത്തിന് നമ്മൾ എൻ ഓഫ് പി ആയിട്ടും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവരെ എൻ ഓഫ് എം ആയിട്ടും എടുത്തു. മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് രണ്ടും പഠിപ്പിക്കുന്നവരെ ചേർത്ത് union ആയിട്ട് എടുത്തു. Both mathematics and physics രണ്ടും പഠിപ്പിക്കുന്നവരെ നമുക്ക് എന്താണ് അതായത് രണ്ടും പഠിപ്പിക്കണം. അതായത് ഓറിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പഠിപ്പിച്ചാൽ മതി. ഈ രണ്ട് സബ്ജക്റ്റും ഒരുമിച്ച് പഠിപ്പിക്കുന്നവരെ നമ്മൾ ആൻറ്റിൽ ഉൾപ്പെടുത്തും, ഇന്റർസെക്ഷനിൽ ഉൾപ്പെടുത്തും. ദെൻ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ n of p ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിളും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എക്സാമ്പിൾ 25. In a class 35 students, 24 like to play cricket, 16 like to play football. Also, each student likes to play at least one of the two games. How many students like to play both cricket and football? Okay, in a class 35 students, 24 like to play cricket and 16 likes to play football. 16 likes to play football. Then also each student likes to play at least one of the two games. How many students likes to play both cricket and football? ഇതാണ് നമ്മുടെ question. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ക്ലാസ്സിനകത്ത് ടോട്ടൽ 35 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കളിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് how many students likes to play both cricket and football, രണ്ടും കൂടി കളിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ 35 സ്റ്റുഡൻസ് ആണ്. ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണം സി ആയിട്ട് എടുത്ത് n of c ആയിട്ടും ഫുട്ബോൾ കളിക്കുന്നവരെ f ആയിട്ട് എടുത്ത് നമ്പർ ഓഫ് പേഴ്സൺസിനെ നമുക്ക് n of f ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സിയും എഫും ആണ് ക്രിക്കറ്റിനും ഫുട്ബോളിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന എല്ലാവരെയും കൂടെ ചേർത്തിട്ട് 35 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി അതിനകത്ത് 24 like to play cricket, ക്രിക്കറ്റ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവര് 24 പേര്, n of c is equal to 24. And then 16 likes to play football, അതിനകത്ത് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവര് എത്ര പേരുണ്ട്? 16 പേരുണ്ട്. ഈ 16 പേരിലും ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. അപ്പോൾ അതാണ് അവിടെ ഇന്റർസെക്ഷനും കൂടി വരുന്നത്. ദെൻ ഇതിനകത്ത് നിന്ന് നമുക്ക് രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ എത്ര പേരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. n of c ഇന്റർസെക്ഷൻ എഫ് ആണ് കണ്ടുപിടിക്കാൻ. അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിയന്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. n of c plus n of f minus n of c intersection f. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് യൂണിയൻ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 35 സ്റ്റുഡൻസ് ആണ് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കൂടെ കളിക്കുന്നതായിട്ട് ക്ലാസ്സിലുള്ളത്. ദെൻ അതിൽ ക്രിക്കറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവർ 24, ഫുട്ബോൾ മാത്രം ഇഷ്ടപ്പെടുന്നവർ 16 പേരുണ്ട്. We need to find n of c intersection f. Here this is 35 which is equal to 24 plus 16. 24 um 16 um kuda plus cheyumbo 24 34 40 minus n of c intersection f. Here minus n of c intersection f ne namukku left lotu kondu vannittu ividuthe 35 ne namukku right lotu kondu pogam. Here minus n of c intersection f nu parayunnathu plus aayittu maarum. Here 40 35 ne right lotu kondu pogumbo 5. That means നമ്മുടെ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവര്, രണ്ടും ഒരുമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, രണ്ടും കളിക്കാൻ ഒരുപോലെ ഇഷ്ടമുള്ളവര് 5 പേരാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ ഓഫ് എയും ബിയും യൂണിയനും ഇൻ്റർസെക്ഷനും മാത്രമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ളത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ലെവലിലുള്ളതാണ്. അതായത് എ കോംപ്ലിമെൻറ്റ്, എ മൈനസ് ബി, അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.